ഇന്ന് രാവിലെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ബിഷപ്പ് സൂസവാക്യം ക്രൈസ്തവരുടെ ഇടയിൽ വളരെയേറെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം പലതരത്തിലുള്ള അർത്ഥങ്ങളും വ്യാപ്തികളും വ്യാഖ്യാനങ്ങളുമെല്ലാം ഉണ്ട്. അദ്ദേഹം അഭയ കേസില് ഫാദർ കോട്ടൂരിനു വേണ്ടിയും സ്റ്റെഫിക്ക് വേണ്ടിയും വാദിച്ച ആളാണ്. ഓക്കി കൊടുങ്കാറ്റ് അടിച്ചപ്പോഴത്തേക്കും അതിന്റെ ബെനിഫിറ്റ് പരമാവധി ക്രൈസ്തവരായ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച ആളാണ്. ആർക്കിഷ്ടപ്പെടുന്നായാലും ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ക്രൈസ്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുക വാദിക്കുക എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പക്ക ഒരു ബിഷപ്പാണ്, ക്രിസ്ത്യാനിയാണ്. തന്റെ മതം, തന്റെ പുസ്തകം, തന്റെ ഗ്രന്ഥം, തന്റെ വഴി, ഇതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്. ഇനി ഏത് കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാലും, ഏത് പ്രഗത്ഭനായിട്ടുള്ള ആർ.എസ്.എസ്കാരൻ വന്നാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രീതിയിൽ അവരെ സ്വീകരിക്കുള്ളൂ. അതിൽ അദ്ദേഹത്തിന് കൃത്യമായ ഹിഡൻ അജണ്ട ഉണ്ടതാനും കൃത്യമായ ഹിഡൻ അജണ്ടയുണ്ട്. ആരില്ല എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം അതാണ്. ഇനി അദ്ദേഹത്തിനെ ശരിയായിട്ട് ധരിച്ചാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല, തെറ്റായിട്ട് ധരിച്ചാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ആർ.എസ്.എസ് എന്ന് പറയുന്ന സംഘടന ദേശസ്നേഹത്തിന്റെയും ദേശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സംഘടനയാണ്. ഇത്രയും കാലം തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീക്ഷണം വെച്ചു പുലർത്താൻ സാധിക്കാതെ പോയത്. തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ആർ.എസ്.എസിനെ കുറിച്ച്. ഇപ്പം അത് മാറി. ഒരു പക്ഷേ ശ്രീധരൻ സാറിനെ പോലെയുള്ളവർ 88-ാമത്തെ വയസ്സിൽ ചങ്കൂറ്റത്തോടുകൂടി കെ സുരേന്ദ്രന്റെ യാത്രയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച്, പാലാരിവട്ടം പാലത്തെക്കുറിച്ച് പ്രസംഗിച്ച്, ഇനിയുള്ള കാലം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ, അതെല്ലാം കൂടി കേട്ടപ്പോഴത്തേക്കും കേരളത്തിലെ ജനതയ്ക്ക്, ജനതയുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ചിന്തകളിലും വീക്ഷണത്തിലും ഉണ്ടായ ഒരു വലിയ മാറ്റമായിരിക്കണം അത്. അപ്പൊ സൂസവാക്യം മാറി, ധാരാളം ക്രൈസ്തവർ മാറുന്നുണ്ട്, അടിമുടി മാറുന്നുണ്ട്. ശ്രീധരൻ സാറ് മാനസികമായിട്ട് പണ്ടേ ആർ.എസ്.എസ്.കാരനാണെന്ന് ഉറപ്പിച്ച് 10 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള കാലം ഞാൻ പ്രവർത്തിക്കുന്നത് BJP വേണ്ടിയാണെന്നും പറഞ്ഞു. അതേപോലെ എത്രയോ വ്യക്തികൾ BBC അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്നലെ 24 മണിക്കൂർ പോലും ആയില്ല, ഡോക്ടർ ആനന്ദ ബോസ് വളരെ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മള് അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന മാതിരി ഇന്ന് ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിന്റെ മാത്രം നേതാവല്ല, അദ്ദേഹം ലോകത്തിന്റെ നേതാവാണ്, അദ്ദേഹം ലോക നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ആനന്ദ ബോസ് ഇത് പറഞ്ഞത്. ശരിക്കും ആനന്ദ ബോസ് എന്ന് പറയുന്ന വ്യക്തി ആണ് ഈ കൊറോണ കാലത്ത് ഓരോ സ്ഥലത്തുള്ള ജോലിക്കാരെ അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഏൽപ്പിച്ചത്. അദ്ദേഹമാണ് പുതിയൊരു ഐഡിയ ആനന്ദ ബോസ് പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെവിടെയുള്ള ഭാരതീയർക്കും ഭാരതത്തിലെ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സൌകര്യങ്ങൾ ഉണ്ടാക്കുക. ഭാരതത്തിലെ ഡെമോക്രസിയിൽ ലോകത്തിലെവിടെയുള്ള ഭാരതീയനും വോട്ടേഴ്സ് കാർഡോ ഐഡന്റിറ്റി കാർഡോ പൌരത്വം പാസ്പോർട്ടോ ഉള്ളവൻ പങ്കെടുക്കുക. അത് നരേന്ദ്രമോദി സ്വീകരിക്കുകയും ചെയ്യുന്നു. വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും എല്ലാവരുടെയും വീക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ചെറിയതാണെങ്കിലും രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് കമ്മിറ്റി ഓഫീസുകൾ പൂർണ്ണമായിട്ടും BJPയിലേക്ക് വന്നു തിരുവനന്തപുരത്ത്. ആയിരക്കണക്കിന് വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു, പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. പുതുച്ചേരിയിൽ സംഭവിച്ചത് അടിമുടിയുള്ള മാറ്റമാണ്. കഴിഞ്ഞ ദിവസം AIADMK പ്രധാനമന്ത്രിയും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് ഇലക്ഷന് പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു മാനദണ്ഡം. തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ BJPക്ക് RSSന് വേരോട്ടമില്ല. അത് വേലിയാത്രയിലൂടെയും അതുപോലെ മാരിദാസിന്റെയും തിരുവണ്ണാമലയുടെയും എല്ലാ പ്രവർത്തകൾ കൊണ്ട് ഗംഭീര മാറ്റം വരുന്നു.
അതുപോലെ തന്നെ ആന്ധ്രയിലും അസാധാരണ മാറ്റം വരുന്നു. ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബാംഗം തന്നെ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് ബി ജെ പിയോട് സഹകരിക്കാനും ചന്ദ്രബാബു നായിഡുവിന്റെ വീക്ഷണം മാറുന്നു. അദ്ദേഹത്തിനും യഥാർത്ഥത്തിൽ കർമ്മമണ്ഡലത്തിൽ ആർഎസ്എസിന്റെ ബി ജെ പിയുടെയും കൂടെ വരണം എന്നുള്ള ഒരു വലിയ തീരുമാനം എവിടെ നോക്കിയാലും ഒരു വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം, അടിമുടി മാറ്റം. അതുമാത്രമല്ല, ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് രാഷ്ട്രദ്രോഹികളെ കറക്റ്റായിട്ട് കയ്യാമം വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, 10 കോടിയിൽ കൂടുതൽ ആസ്തിയുള്ളവർക്ക്, ആസ്തിയുള്ള എം എൽ എമാർക്കും എം പിമാർക്കും ഇനി മുതൽക്ക് പെൻഷൻ കിട്ടില്ല. മാത്രമല്ല, വിമാന യാത്രക്കൂലിയും ടി എയും ഡി എയും ഉണ്ടാവില്ല, ശമ്പളം നിങ്ങൾക്ക് തരുന്നു. അതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമനെ തമിഴ്നാട്ടിൽ ശക്തമായിട്ട് ഡി എം കെ നേതാക്കന്മാര് ഇന്റർവ്യൂ നടത്തി അവരുടെ ചാനലിൽ, അവരുടെ ടി വിയിൽ. അവർ ചോദിച്ചതൊന്നാണ്, നിങ്ങൾ ഏത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ, അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ നാടിനെ ഇങ്ങനെയെല്ലാം ആക്കി 85 ദിവസം ജയിലിൽ കിടന്ന ചിദംബരത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ നടത്താത്തത്? വിദേശ കുത്തകകളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരണം, അതിന്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡോക്ടർ മൻമോഹൻ സിംഗ് പറയുന്നത്. എന്തുകൊണ്ട് അതിനെതിരെ നിങ്ങളൊന്നും പറയുന്നില്ല? ഈ 2G 3G അഴിമതി നടത്തിയ സോണിയാഗാന്ധിയെ എന്തുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ നടത്തണില്ല? നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മാത്രം ഇന്റർവ്യൂ നടത്തുന്നു? അവരെയും ഇന്റർവ്യൂ നടത്തൂ. നിങ്ങളെ ചോദിക്കുന്ന ഏത് ചോദ്യവും ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. അതായത്, ഈ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുത്ത, തകർത്ത് തരിപ്പണമാക്കി രാഷ്ട്രത്തെ ലേലം വിളിച്ചവരെ ഒന്നും ഇന്റർവ്യൂ നടത്താതെ നിങ്ങൾ എന്നെ മാത്രം ഇന്റർവ്യൂ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്നോട് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉത്തരം പറയാം. എന്റെ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾ ഉടനെ ചിദംബരത്തെ ഇന്റർവ്യൂ നടത്താമോ? ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്റർവ്യൂ നടത്താമോ? സോണിയാഗാന്ധിയെ ഇന്റർവ്യൂ നടത്താമോ? രാഹുൽ ഗാന്ധിയെ ഇന്റർവ്യൂ നടത്താമോ? അവർ ഈ രാഷ്ട്രത്തിനെതിരെ ചെയ്ത എന്നോട് ചോദിക്കുന്നതും ചോദിക്കാത്തതുമായിട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ളതാണോ, രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച്, അതും കൂടി ചെയ്യുക. ഞാൻ ഉത്തരം നിങ്ങളോട് പറയാം. ഇതൊക്കെ പറയാൻ സാധിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞുള്ളൂ, ഇനിയും വേണ്ട ഒരു മണിക്കൂർ പറയാനുണ്ട്. വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അത് മെട്രോമാൻ ശ്രീധരന്റെ വരവും സൂസവാക്യത്തിന്റെ ഈ കമന്റുകളും അനവധി മെത്രാന്മാരുടെ വീക്ഷണങ്ങളിലുള്ള മാറ്റവും വൻതോതിൽ ജിഹാദികളും തീവ്രവാദികളും വലസുന്ന കേരളത്തില് ശരിക്ക് വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പ്രതികരണവും ബിഷപ്പുമാര് നമ്മുടെ ജി സുകുമാരൻ നായരെ വിളിച്ച് നിങ്ങൾ ഈ വഴവഴാന്ന് സംസാരിക്കാൻ ശരിയാവില്ല, തീവ്രവാദികൾക്കും ജിഹാദികൾക്കും എതിരെ പ്രതികരിച്ചേ മതിയാവൂ എന്ന് ജി സുകുമാരൻ നായരോട് ബിഷപ്പുമാര് വിളിച്ചു പറയുന്നു. ഏതായാലും ഹിന്ദുക്കളും നായരും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കില്ല. അങ്ങനെ പറ്റിയ പാർട്ടീസ് ഈ ആട്ടടയന്മാര് പറയുന്നത് തന്നെയാണ്, ഒരേ ലെവലിലുണ്ട് ബുദ്ധിപരമായിട്ട്. ഏതായാലും മാറ്റം വരുന്നു ബിഷപ്പുമാരിലെ, ക്രിസ്ത്യാനികളില്. സൂസവാക്യം എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനിൽ പോലും ഉണ്ടായ മാറ്റങ്ങൾ നോക്കാം. ശരിക്ക് ഇത് ഞാൻ രാവിലെ വർഗീയത പറയുകയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്റെ സ്പെഷ്യൽ താങ്ക്സ്. രാവിലെ മാത്രമല്ല ഞാൻ വർഗീയത പറയുന്നത്, രാവിലെ മുതൽക്ക് രാത്രി വരെയും രാത്രി മുതൽക്ക് രാവിലെ വരെയും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പറയാം, ഭാരതത്തിനും ഭാരതീയ സംസ്കാരത്തിനും വേണ്ടി മാത്രം പറയാനാണ് ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും മരിക്കാൻ പോകുന്നതും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമുക്ക് പറയാനുള്ളത് ചങ്കൂറ്റത്തോടുകൂടി പറയാം. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെ കൂടെ നിൽക്കാം. ലോകം നമ്മളിലേക്ക് വരാതിരിക്കില്ല. സത്യമേവ ജയതി നാ നൃതം സത്യേന പന്ഥ വിദതോ ദേവയാന. ഇതിന്റെ പകുതി ഭാഗം പാർലമെന്റിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഉപനിഷത് മന്ത്രമാണ്. സത്യം ജയിക്കും. നമുക്ക് പ്രവർത്തിക്കാം, പ്രവർത്തിക്കാം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. എല്ലാവരും മാറും. പരമമായ സത്യം ഒന്നേ ഉള്ളൂ. വ്യാവഹാരിക സത്യങ്ങൾ കുറേയുണ്ട്, നുണകൾ കുറേയുണ്ട്, അസത്യങ്ങൾ കുറേയുണ്ട്. എല്ലാം അന്ത്യത്തിൽ സത്യമേവ ജയതി.